നമ്മുടെ നാട്ടിലെ എല്ലാ നന്മ നിറഞ്ഞ തങ്കപ്പൻ ചേട്ടന്മാരും എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇങ്ങനൊരു തമ്മിലിട്ടതിന്. തങ്കപ്പൻ എന്ന് പറയുന്ന പേരിനോടോ ആ പേരുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോടോ എനിക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷവുമില്ല. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ പേരാണ്. ഏതോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ റാൻഡമായിട്ട് മനസ്സിൽ പതിഞ്ഞൊരു പേരാണ് ഈ തലക്കെടി തങ്കപ്പൻ എന്നുള്ളത്. അതേതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തങ്കപ്പൻ ചേട്ടന്മാർക്ക് അതൊരു തെളിവായിരിക്കും എന്നോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഈ സംഭവം, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ആസ്പദമായിട്ടുള്ള സംഭവം, അതിന് കാരണക്കാരനായ ആ ചേട്ടനെ ഒന്ന് മാറ്റി നിർത്തി നീ തങ്കപ്പൻ അല്ലടാ പൊന്നപ്പൻ എന്ന് പറയാനും കൂടി തോന്നിപ്പോയി. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു തമ്പ് ഇങ്ങനെ വന്നത്. സംഭവം എന്താണെന്നുള്ളത്, രണ്ട് വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് കേരളത്തിലെ ഒരു വീട്ടിൽ, കേരളത്തിലെ എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംഭവത്തിൻ്റെ പേരിൽ ഒരു ജില്ലയിലുള്ള കുറേ ആളുകളെ അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഈ അടുത്ത കാലത്തായി നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളതാണ്. കൊല്ലത്തൊരു അപകടം നടന്നാൽ, അല്ലെങ്കിൽ കൊല്ലത്തൊരു ആക്രമണം നടന്നാൽ കൊല്ലങ്കാരൊക്കെ ഇങ്ങനെയാണ്. ആലപ്പുഴയിലൊരു പ്രശ്നം നടന്നാൽ ആലപ്പുഴക്കാരൊക്കെ ഇങ്ങനെയാണ്. കൊച്ചിയിലൊരു പ്രശ്നം നടന്നാൽ കൊച്ചിക്കാരൊക്കെ ഇങ്ങനെയാണ്. കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടുകാരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു ജനറലൈസേഷൻ സ്വഭാവം ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കൈവന്നിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള മെനകെട്ടൊരു സ്വഭാവമാണ്. അത്തരം ട്രോൾ അടിച്ചിറക്കുന്ന ഒരു പണിയില്ലാത്തവന്മാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തായാലും അങ്ങനൊരു സ്വഭാവം ഈ വീഡിയോയിലൂടെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്ഥലപ്പേരിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. മാത്രമല്ല, ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനൊരു പെർട്ടിക്കുലർ സ്ഥലപ്പേര് പറയാത്തതെന്ന്. കേരളത്തിലെ ഒരു സ്ഥലത്ത് വിവാഹിതരായ രണ്ട് പേർ വരൻ്റെ വീട്ടിലേക്ക്, അതാണല്ലോ നമ്മുടെ നാട്ടിലൊരു ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ വരൻ്റെ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് പൂർണ്ണ പ്രതീക്ഷകളോടും കൂടി ആ പെൺകുട്ടി വലതുകാല് വെക്കാൻ നേരത്ത് തൊട്ട് പുറകിൽ നിന്ന് ഒരു പക്ഷേ ആ പയ്യൻ്റെ അമ്മാവനോ ബന്ധുവോ ആരുമാവട്ടെ, ആരാണെന്നുള്ളത് ഇവിടെ ഒരു ചോദ്യം പോലുമല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഈ രണ്ട് പേരുടെയും തല കൂട്ടിയിടുകയാണ്. രണ്ട് പേർക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായിട്ടില്ല. അവരകത്തേക്ക് കയറിപ്പോകുന്നു. അവിടെ പ്രായമായ ഒരു അമ്മൂമ്മ നിൽപ്പുണ്ട്. നീ എന്ത് തോന്നിയാസം അവിടെ കാണിച്ചതെന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിന് പകരം അവർ പറഞ്ഞത് സാരമില്ല പോട്ടെ എന്നാണ്. എന്തായാലും അവർ കയറിപ്പോയി. അതിനുശേഷം അവരൊരു ന്യൂസ് മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് അടുത്ത ക്ലിപ്പ്. ഓൾറെഡി എൻ്റെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കിളി പോയി ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടിക്കുന്നുള്ളത് സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നില്ല. എനിക്ക് എന്താ പറയുക, ആ സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ആയിട്ടാണ് ഞാൻ കരഞ്ഞത്. വീട് കിട്ടിയാൽ എനിക്ക് മനസ്സിലാവണില്ല എവിടെയാണ് നിൽക്കണത്, അങ്ങനെയായിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനേ തിരിച്ചായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. തുടക്കം മുതലേ ഇത് ഇങ്ങനെ ഉണ്ട് എന്നാണ് പറയണത്. പക്ഷേ ഞാൻ എന്റെ അറിവ് ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞു പോയി മൊത്തത്തിൽ എല്ലാവരും കരഞ്ഞു പോയി. അമ്മയും കയറി നിലവിളക്ക് എടുത്തിട്ട് കരഞ്ഞിട്ടാണ് കയറുന്നത്. ഞാൻ ഇത്രയും കാട്ടി കൂട്ടി കഷ്ടപ്പെട്ട് വന്നതേ സന്തോഷത്തോടെ ഒരു വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ്. എന്റെ അനുഭവം വേറൊരു കുട്ടിക്ക്, അവിടെ പലശാല പഞ്ചായത്ത് വേറെ വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവരുത്. കാരണം അത്രത്തോളം വേദന അത്. ഈ രണ്ട് ക്ലിപ്പുകളും കണ്ടു കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിലെ ചില അമ്മാവന്മാരെക്കുറിച്ചും ചില ആചാരങ്ങളെക്കുറിച്ചുമാണ്. നമുക്ക് അമ്മാവന്മാരിൽ നിന്ന് തുടങ്ങാം. അമ്മാവന്മാരെന്ന് പറയുമ്പോൾ അതിൽ അമ്മായിമാരെയും കൂട്ടാട്ടോ, അതിനങ്ങനെ ലിംഗഭേദമൊന്നുമില്ല. എന്നാലും അമ്മാവന്മാരാണ് ഇതിൽ കൂടുതൽ പ്രാഗൽഭ്യം തെളിയിക്കാറുള്ളത്. അവർക്കാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടാറുള്ളത്. അവർക്കാണ് കൂടുതൽ കോംപ്ലക്സുകളും ഉള്ളത്. നിങ്ങളിപ്പോൾ കുട്ടിക്കാലത്തേക്കൊന്ന് പതിയെ കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഈ അമ്മാവന്മാരുടെ ചെറുപ്പ രൂപം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ അച്ഛൻ്റെ നാട്ടിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പോകുമ്പോൾ അവിടെ കുറേ ചേട്ടന്മാരുണ്ട്. അവരാണ് വളർന്ന അമ്മാവന്മാരായി മാറിയത്. അപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരുള്ളതിൽ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോനെ കണ്ണിക്കൂടി പുക പോകുന്നത് കാണണമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പം ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ലേ, സിഗരറ്റ് വലിച്ചിട്ട് മൂക്കിക്കൂടി വായിക്കൂടിയൊക്കെ പുക വിടുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ കണ്ണിക്കൂടി പുക വിടാമെന്നൊരു ചേട്ടൻ പറയാം. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. പുള്ളി എൻ്റെ നേരെ അടുത്ത് വന്നിരുന്നു. എന്നെ ഒരു പോസ്റ്റിൻ്റെ താഴെയുള്ളൊരു സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സെറ്റപ്പ് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു. പുള്ളി സിഗരറ്റ് ഇങ്ങനെ വലിച്ചു, കണ്ണിലേക്ക് നോക്കണം പുക വരുന്നുണ്ടോ നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞല്ലേ, ഞാൻ ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇയാൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ സിഗരറ്റിൻ്റെ കുറ്റി വെച്ചിട്ട് എൻ്റെ കാലിൽ പൊള്ളിക്കുകയാണ് ചെയ്തത്. പൊള്ളിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ കൂടി പുക വരുമല്ലോ, കണ്ണീർ വരുമല്ലോ. അത് വരുത്തി കഴിഞ്ഞിട്ട് ഈ ഭാവി അമ്മാവന്മാരൊക്കെ നിന്ന് ചിരിക്കുക, അവരെന്തോ ഫണ്ണായിട്ട് കാണിച്ചു എന്നുള്ള രീതിയിൽ. എന്നിട്ട് എന്നോടും ചിരിക്കാൻ ആവശ്യപ്പെടുന്ന പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇന്നും ഈ പ്രായം വരെയും മനസ്സിലാവാത്തത് അന്ന് ആ കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ ഒരുത്തം പോലും അയാളെ ഒന്നും ചെയ്തില്ലല്ലോ എന്നാണ്. മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാലിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിട്ട് എന്ത് ആനന്ദമാണ് ഇവർ കണ്ടെത്തുന്നത്. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ, കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ ഓടി വന്ന് നുള്ളുക, പിച്ച്, അങ്ങനെയൊക്കെയാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വേദനിപ്പിക്കൽ എന്ന് പറയുന്നത് ശരീരത്തിനെയും പിന്നെ മനസ്സിനെയും ഏറ്റവും ഒടുവിൽ നമ്മൾ സഹിക്കാൻ പറ്റാതെ ഷൗട്ട് ചെയ്ത് നോ പറയുന്നത് വരെ അത് തുടരും. എന്നിട്ട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പ്ലേറ്റ് നേരെ മാറും. എന്നാലും നിൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ നിന്നെ ഡബ്ല്യു ആണ് എക്സ് ആണെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് വൻ തള്ളു വേറെ തുടങ്ങും. ഇത്തരം അമ്മാവന്മാരുടെ ഒരു മൂർധന്യാവസ്ഥയാണ് ആചാര സംരക്ഷകരായ അമ്മാവന്മാരെന്ന് പറയുന്നത്. അവർ സെൽഫ് പ്രൊക്ലെയിംഡ് രക്ഷകരാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ഒരു മറ തീർത്ത് റെസ്പെക്റ്റും അറ്റൻഷനും പുതിയ തലമുറയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തീർന്നു പോകും എന്ന് കരുതി ജീവിക്കുന്ന ഗതികെട്ട മനുഷ്യരാണ്.
പലപ്പോഴും എനിക്ക് അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ പാവം എന്ന് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇവർ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ റേഞ്ചിലാണ്. അതിലൊരു പ്രശ്നമാണ്, വരനും വധുവും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ കരഞ്ഞുകൊണ്ട് കയറണമെന്ന് ചിന്തിച്ച് അവരുടെ തല രണ്ടും കൂട്ടിമുട്ടിച്ചത്. അങ്ങനെ തല രണ്ടും കൂട്ടിമുട്ടി വീടിനകത്തേക്ക് കയറുമ്പോൾ എന്ത് കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയും അത് ഓരോ നാടിൻ്റെ ആചാരങ്ങളല്ലേ രീതിയല്ലേ എന്ന്. അവിടെ നിങ്ങൾ നാട് എന്ന് മാത്രമായിട്ട് ചുരുക്കരുത് കേട്ടോ. ഈ ആചാരങ്ങൾക്കെല്ലാം ഒരു ഗോത്ര സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെ ഭാഗമാകാൻ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പം മുതൽ ഈ ഗോത്ര സ്വഭാവങ്ങളോട് നിങ്ങൾ യെസ് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലെത്തും. ഇപ്പോൾ ഒരു കല്യാണം തന്നെ എടുക്കാം. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രാദേശികമായിട്ട് ജാതീയമായിട്ട് മതപരമായിട്ട് ഒരുപാട് തരത്തിലുള്ള കല്യാണ രീതികളുണ്ടാവും. അതായത് കാസർഗോഡുള്ള ഒരാളും തിരുവനന്തപുരത്തുള്ള ഒരാളും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കുടുംബങ്ങളിലെയും കാരണവന്മാർ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും അവിടെ പൊരിഞ്ഞാടി നടക്കും. ഇനി നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. കുറേ ആളുകൾ വളരെ അസ്വസ്ഥരായിരിക്കും. ഇനി കല്യാണം നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ മൂന്ന് തരം ആചാരങ്ങളായി മാറിയല്ലോ. ഈ ആചാരങ്ങളൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി അവിടെ ഒരു വൻ പ്രശ്നം തന്നെ നടക്കും. ഈ തിരുവനന്തപുരവും കാസർഗോഡും വരെ പോകണമെന്നില്ല, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും. ഇപ്പോൾ കലൂര് ജംഗ്ഷനും കത്തർക്കടവ് ജംഗ്ഷനിലും താമസിക്കുന്ന രണ്ടുപേര് കല്യാണം കഴിച്ചാൽ പോലും ഇതേ പ്രശ്നമുണ്ടാകും. ഞങ്ങളുടെ നാട്ടിലൊക്കെ താലി കെട്ടുന്നവർ ഇടത്തെ കൈകൊണ്ട് താലി എടുത്ത് വലത്തെ കൈകൊണ്ട് കുടുക്കിടുകയാണ് ചെയ്യുക എന്ന് ഒരു കൂട്ടർ വാദിക്കും. പെണ്ണ് ആണിൻ്റെ കഴുത്തിലാണോ ആണ് പെണ്ണിൻ്റെ കഴുത്തിലാണോ ആദ്യമായി മാല ഇടേണ്ടത് എന്നൊരു തർക്കമുണ്ടാകും. കൈ പിടിച്ചു കൊടുക്കേണ്ടത് അമ്മാവനാണോ അപ്പൂപ്പനാണോ ചിറ്റപ്പനാണോ അയൽക്കാരനാണോ എന്നൊരു ചർച്ച വേറെ. ഒരു കല്യാണത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ 28, 56 ഈ 28 56 ആയതുകൊണ്ടാണോ 56 എന്ന് പറയുന്ന ഒരു ആഘോഷം വന്നത് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ എണ്ണം വെച്ച ആഘോഷങ്ങളുണ്ടാവും. ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16, 32, 66 എന്തൊക്കെ പരിപാടികളാണ്. ഷഷ്ടിപൂർത്തി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആഘോഷിക്കണം, എന്തൊക്കെ രീതിയിൽ വേണം. ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആ കുഞ്ഞിന് മെഴുകുതിരി ഊതിക്കെടുത്തുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു 25 പേര് വരും 25 അഭിപ്രായങ്ങളുമായിട്ട്. മെഴുകുതിരി ഊതിക്കെടുത്താൻ പാടില്ല, ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറയും. മെഴുകുതിരി കെടുത്തുമ്പോൾ നിങ്ങളുടെ ആയുസ് കുറയുമെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സിഗരറ്റിന് തീ കൊടുത്തുമ്പോൾ ആയുസ് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യത്തിൻ്റെ വിലയെങ്കിലും അതിനുണ്ട്. പക്ഷേ മെഴുകുതിരി കത്തിക്കുമ്പോൾ ആയുസ് കുറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ 100,000 ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ആളുകൾ വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടേതായ കുറേ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താൻ നമുക്ക് കുറച്ച് രീതികൾ വേണം. അതായത് ജാതീയമായ ആചാരങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാതിയിലെല്ലാവരും ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വാഴയിലയിൽ തന്നെ കിടത്തണം എന്ന് ശാഠ്യം പിടിക്കുന്ന ചില ജാതിക്കാരുണ്ട്. തെങ്ങോലയായാൽ കുഴപ്പമില്ല, പായയായിരിക്കണം. ആ പായ പ്ലാസ്റ്റിക് പായ ആവാൻ പാടില്ല, പുല്ലുപായ തന്നെ വേണം. കത്തിക്കുമ്പോൾ വിറകാണ് ഉപയോഗിക്കേണ്ടത്, ചാണകം ഉണക്കിയത് വെച്ച് കത്തിച്ചു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ, ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അങ്ങനെ ജാതി അനുസരിച്ച് മതമനുസരിച്ച് പലതരം വിശ്വാസങ്ങളുണ്ട്. കാരണം നമ്മളിങ്ങനെയാണ്, നമ്മുടെ കൂട്ടർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ എൻ്റെ സമുദായത്തെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ആ സമുദായത്തിൻ്റെ മുതിർന്ന ആളുകൾ പറയും നമ്മളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റുള്ളൂ, ഞാൻ ഹെൽപ്ലെസ് ആണ്. കാര്യം അവരില്ലെങ്കിൽ അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും അവർ പറയുന്ന പോലെ നമ്മൾ കല്യാണം നടത്തും. എന്തുകൊണ്ടാണ്? നമുക്ക് ആ കൂട്ടത്തിലായിരിക്കണം, ആ രീതികൾ നമുക്ക് പിന്തുടരണം. എന്നാൽ മാത്രമേ നമ്മൾ അവരുടെ ആളുകളാവുള്ളൂ, അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ ആളുകളാവൂ എന്ന് പറയുന്നൊരു ചിന്തയാണത്. പ്രാദേശികമായിട്ടുള്ളത് വേറെയുണ്ട്. നമ്മുടെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയാണ്. ബേസിക്കലി ആളുകൾക്കിടയിൽ ഒരു മതിൽ തീർക്കുക എന്നുള്ളതാണ് ആചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുമ്മാ ഒരു രീതി, ഇപ്പം നമ്മളൊരു പരിപാടി നടത്തുന്നു, വരുന്ന ആളുകൾക്കെല്ലാം ചായയും പരിപ്പോടെയാണ് കൊടുക്കുന്നത്, അത് നമ്മൾ ചുമ്മാ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ വരുന്നവർക്ക് ചായയും പരിപ്പോടെയും കൊടുക്കുന്നതാണ് നമ്മുടെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്നൊരു ചട്ടക്കൂടിനുള്ളിലേക്ക് നമ്മൾ ഒതുങ്ങുകയാണ്. നമ്മളായാൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നമ്മളിങ്ങനെയാണ്. പുതുതായിട്ട് എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലെത്തും. തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ടത്തരം ആരെങ്കിലും ഒരാൾ തിരുത്താൻ തയ്യാറായാൽ അവിടെയും അസ്വസ്ഥത ഉണ്ടാവും. നമ്മുടേതാവാൻ നമ്മളാവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തത്രപ്പാടുകളാണ്. ഇതിൽ പലതും ആവശ്യമില്ലാത്തതാണെന്ന് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളിങ്ങനെയാണ്. ഇതൊക്കെ തന്നെയാണ് പണ്ട് ഗോത്രാചാരങ്ങളായി നിലനിന്നിരുന്നത്. അതിൻ്റെ കുറേ അപ്ഡേറ്റഡ് വേർഷൻസ് നമ്മൾ വീണ്ടും കാണുകയാണ്. ഇനി നിങ്ങൾ കല്യാണം കഴിക്കാൻ എപ്പോൾ തീരുമാനിക്കുന്നു? കല്യാണം ഈസ് ബേസിക്കലി അൻ ആചാരം. രണ്ട് പേർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ രീതികളനുസരിച്ച് രണ്ട് കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മളിതൊരു ആചാരമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ വഴിയെ പോകുന്നവരും എന്നവരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഇത് കാണുമ്പോൾ അത്ഭുതപ്പെടുന്ന കുറേ ആളുകളെയൊക്കെ ഞാൻ കണ്ടു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാതിൽ ആ കുട്ടി ആവശ്യപ്പെടുക പോലും ചെയ്യാതെ ഒരു ഇരുമ്പ് കഷ്ണമൊക്കെ കുത്തിക്കയറുന്ന ആളുകളുടെ നാടാണ് നമ്മുടേത്. കൊച്ചിൻ്റെ കാത് കുത്തിയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തീരുമാനിക്കുന്നവരുടെ ലോകം. ദേഹം മുഴുവൻ കുത്തിക്കീറിയും തമ്മിത്തല്ലിയും ഒക്കെ ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ. അവിടെ
ഇതും നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പോലത്തെ റെസ്പോൺസുകളാണ്. ഇങ്ങനെയുള്ള ആചാരങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ഓടിച്ചു വിടാനുള്ള തൻ്റെ ഇടം തനിക്കുണ്ട് എന്ന് ആ പെൺകുട്ടി പറഞ്ഞതിലാണ്. ശരിക്കും ആ കുട്ടിക്ക് അത് ആ സമയത്ത് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കല്യാണം എന്നല്ല, ആളുകൾ ഒത്തുകൂടുന്ന ഏത് പരിപാടിക്കാണെങ്കിലും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കുമ്പോൾ, മര്യാദയ്ക്കാണെങ്കിൽ, സ്നേഹത്തിലാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം, വേണമെങ്കിൽ കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, വേണമെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ തന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം, പാട്ടും പാടി ഡാൻസ് കളിക്കാം. പക്ഷേ ആചാരം എന്നുള്ള പേരിൽ എനിക്കോ എന്നെ സ്നേഹിക്കുന്ന ഞാൻ വിളിച്ചിട്ട് വന്ന ആളുകൾക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും പരിപാടിയും കൊണ്ട് വരികയാണെങ്കിൽ, ഐ വിൽ പ്ലക് യു ലൈക്ക് എ ശവനാറിപ്പൂ, വലിച്ചെറിയൽ ടു ദ പൊട്ടക്കിണർ ഓഫ് ഭൂതകാലക്കുളർ, സോ മൈൻഡ് ഇറ്റ് എന്ന് പറയാൻ എല്ലാവർക്കും കഴിയട്ടെ. ആൾക്കൂട്ടത്തിൽ ആളാവാനും സ്വന്തം ഇൻസെക്യൂരിറ്റി മറച്ചു പിടിക്കാനും ആരെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ഡോഗ് ഷോയുടെ പേരിൽ ഇനി ആരും ബലിയാടാവാതിരിക്കട്ടെ, വേദനിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.